ചെയ്യാൻ പോകുന്നത് തെവിനിൻസ് തിയറം എന്താണ്. നമുക്ക് നമ്മുടെ സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്കിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള തിയറമാണ് തെവിനിൻസ് തിയറം. ഈ ഒരു പ്രിൻസിപ്പിൾ, ഈ ഒരു ഇത് ഡയറക്റ്റ് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലാതെ നിങ്ങൾക്ക് പല ചോദ്യങ്ങൾക്കും ഇനിയുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന ഒരു തിയറമാണ് തെവിനിൻസ് തിയറം എന്ന് പറയുന്നത്. ഈ തെവിനിൻസ് തിയറം നമുക്ക് ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വെച്ച് എങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, എനി ടു ടെർമിനൽ ബൈലാറ്ററൽ ലീനിയർ സർക്യൂട്ട് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ ആൻ ഈക്വലന്റ് സർക്യൂട്ട് കൺസിസ്റ്റിംഗ് ഓഫ് എ തെവിനിൻസ് വോൾട്ടേജ് സോഴ്സ് ആൻഡ് തെവിനിൻസ് സീരീസ് റെസിസ്റ്റൻസ്. അതായത് നമുക്കൊരു ടു ടെർമിനൽ ബൈലാറ്ററൽ നെറ്റ്വർക്ക് തരുവാണെങ്കിൽ അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഈക്വലന്റ് സർക്യൂട്ട് കൺസിസ്റ്റിംഗ് ഓഫ്, അതായത് ഒരു ഈക്വലന്റ് സർക്യൂട്ടിന്റെ ഫോമിൽ നമുക്ക് തരുന്ന നെറ്റ്വർക്കിന് നമ്മളൊരു ഈക്വലന്റ് സർക്യൂട്ടിന്റെ ഫോമിലോട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഈക്വലന്റ് സർക്യൂട്ടിൽ എന്തൊക്കെ കാണും, ഈക്വലന്റ് സർക്യൂട്ടിൽ ഒരു തെവിനിൻസ് വോൾട്ടേജ് സോഴ്സും കാണും, ഒരു തെവിനിൻസ് സീരീസ് റെസിസ്റ്റൻസും കാണും. അത് ഞാൻ കാണിച്ചു തരാം. അതായത് തെവിനിൻസ് ഒരു വോൾട്ടേജ് സോഴ്സ് നമുക്ക് തരുന്ന സർക്യൂട്ടിൽ നമുക്കൊരു തെവിനിൻസ് വോൾട്ടേജ് സോഴ്സും കണ്ടുപിടിക്കും, അതിന് സീരീസ് ആയിട്ട് ഒരു തെവിനിൻ സീരീസ് റെസിസ്റ്ററും കൂടെ വെക്കും. അത്തരത്തിലൊരു ഈക്വലന്റ് സർക്യൂട്ടാണ് നമ്മൾ ആക്കിയെടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ തെവിനിൻസ് വോൾട്ടേജ് സോഴ്സ് എങ്ങനെ കിട്ടുന്നത്? തെവിനിൻസ് വോൾട്ടേജ് സോഴ്സ് ഈസ് ഓപ്പൺ സർക്യൂട്ടഡ് വോൾട്ടേജ് അക്രോസ് ടെർമിനൽസ്. അതായത് നമുക്ക് തരുന്ന ബൈലാറ്ററൽ നെറ്റ്വർക്കിന്റെ ഓപ്പൺ, അതായത് നമുക്ക് തരുന്ന ബൈലാറ്ററൽ നെറ്റ്വർക്കിൽ ലോഡ് നമ്മൾ മാറ്റും. ലോഡ് മാറ്റുമ്പോൾ എന്താ ഓപ്പൺ സർക്യൂട്ട്, ആ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വോൾട്ടേജ് ആണ് എന്ത്, നമ്മുടെ തെവിനിൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ആൻഡ് ദ തെവിനിൻസ് റെസിസ്റ്റൻസ് ഈസ് ദ ഈക്വലന്റ് റെസിസ്റ്റൻസ് അക്രോസ് ടെർമിനൽസ്. അതായത് തെവിനിൻസ് റെസിസ്റ്റൻസ് എന്തുവാ, നമ്മുടെ ടെർമിനൽ നമ്മുടെ ആ തരുന്ന സർക്യൂട്ടിന്റെ ഈക്വലന്റ് റെസിസ്റ്റർ ആണെന്ത് തെവിനിൻസ് റെസിസ്റ്റൻസ് പറയുന്നത്. അപ്പം നമുക്ക് എന്താ ചെയ്യണം, നമുക്ക് തരുന്ന ബൈലാറ്ററൽ നെറ്റ്വർക്കിന് എത്ര ഉള്ളൂ, തെവിനിൻസ് സീറോ എന്ന് പറയുമ്പോൾ നമുക്ക് തരുന്ന ബൈലാറ്ററൽ നെറ്റ്വർക്കിന് നമ്മളൊരു ഈക്വലന്റ് സർക്യൂട്ട് ആകണം. ആ ഈക്വലന്റ് സർക്യൂട്ടിൽ എന്തൊക്കെ കാണും, ഒരു തെവിനിൻസ് വോൾട്ടേജ് കാണും, തെവിനിൻസ് റെസിസ്റ്റൻസ് കാണും. ഈ തെവിനിൻസ് വോൾട്ടേജ് കണ്ടിരിക്കുന്നത് എങ്ങനെയാ, നമുക്ക് തരുന്ന ബൈലാറ്ററൽ നെറ്റ്വർക്കിന്റെ ലോഡിനെ നമ്മൾ മാറ്റി, അതായത് ഓപ്പൺ സർക്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വോൾട്ടേജ് ആണ് നമ്മുടെ തെവിനിൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. പിന്നെ തെവിനിൻസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തുവാ, അത് നമ്മൾ വോൾട്ടേജിന് സീരിയസ് ആയിട്ട് വെക്കുന്നത്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ തരുന്ന ബൈലാറ്ററൽ നെറ്റ്വർക്ക്, തരുന്ന ബൈലാറ്ററൽ നെറ്റ്വർക്കിന് എന്ത് ഈക്വലന്റ് റെസിസ്റ്റൻസ് ആണ് നമുക്ക് ഈ പറയുന്ന തെവിനിൻസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് രണ്ടും കൂടെ വെക്കുമ്പോൾ നമുക്കൊരു ഈക്വലന്റ് സർക്യൂട്ട് കിട്ടും. അത് ഡയറക്റ്റ് സോൾവ് ചെയ്ത് നമുക്ക് അതിലുള്ള കറണ്ടോ എന്താണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് തെവിനിൻസ് തിയറം യൂസ് ചെയ്ത് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പൊ നമുക്കൊരു ഒരു ബേസ് ലെവലിൽ നിന്ന് ഒരു മൂന്ന് പ്രോബ്ലം നമുക്കിപ്പോ ചെയ്ത് നോക്കാം. തിയറമായിട്ട് ബന്ധപ്പെട്ട വേറൊരു പ്രോബ്ലം ആണിത്. ഈ പ്രോബ്ലം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ നമുക്കൊരു വോൾട്ടേജ് സോഴ്സ് തന്നിട്ടുണ്ട്, ഒരു റെസിസ്റ്റർ നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം, ദ ഫൈൻഡ് ദ കറന്റ് ത്രൂ 5 ഓം റെസിസ്റ്റൻസ് യൂസിങ് തെവിനിൻസ് തിയറം. അതായത് ഈ 5 ഓം റെസിസ്റ്ററിൽ കൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കാനാണ്. എങ്ങനെ, തെവിനിൻസ് തിയറം യൂസ് ചെയ്തിട്ട് നമുക്ക് തെവിനിൻസ് തിയറം അപ്ലൈ നോക്കാം. അപ്പൊ നമുക്ക് തെവിനിൻസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താ, നമുക്ക് വേണ്ടത് തെവിനിൻസ് വോൾട്ടേജ്, അതായത് VTH, തെവിനിൻസ് വോൾട്ടേജ് VTH ആണ് റെപ്രസെന്റ് ചെയ്യുക. പിന്നെ എന്താ വേണ്ടത്, തെവിനിൻസ് കറന്റ് റെസിസ്റ്റൻസ് വേണം, ഈക്വലന്റ് റെസിസ്റ്റൻസ്, അതായത് RTH. ഇതിനെ നമ്മൾ എങ്ങനെയാണ് വെക്കുന്നത്, തെവിനിൻസ് വോൾട്ടേജിന് സീരീസ് ആയിട്ട് കണക്ട്, അതായത് നമ്മുടെ ഈക്വലന്റ് സർക്യൂട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തെവിനിൻസ് വോൾട്ടേജ് ഇങ്ങനെ ആയിരിക്കും. തെവിനിൻസ് വോൾട്ടേജ് വരുന്നത് അതിന് സീരീസ് ആയിട്ട് തെവിനിൻസ് റെസിസ്റ്റൻസ്, പിന്നെ നമ്മുടെ ലോഡ്, ഇവിടുത്തെ ലോഡ് എത്രയാണ്, 5 ohm റെസിസ്റ്ററാണ്, 5 ohm. ഇത് RTH ആയിരിക്കും, ഇത് നമ്മുടെ VTH ആയിരിക്കും. ഇങ്ങനെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തോ, നമുക്ക് നമ്മുടെ അടുത്ത് ഇതിലുള്ള കറണ്ട്, അതായത് വോൾട്ടേജ് അറിയാം, തെവിനിൻസ് നമ്മൾ ലോഡ് അറിയാം, തെവിനിൻസ് റെസിസ്റ്റൻസ് കൂടെ കണ്ടുപിടിച്ചാൽ നമുക്ക് ഈ ഇവിടുത്തെ കറണ്ട് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇവിടുത്തെ കറണ്ട് അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ തെവിനിൻസ് ഈക്വലന്റ് സർക്യൂട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നത്. അതിന്റെ പ്രധാനം എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ള കാരണം പറഞ്ഞത്, നമുക്ക് ഇവിടുത്തെ കറണ്ട് കണ്ടുപിടിക്കണം. കറണ്ട് കണ്ടുപിടിക്കാൻ നമുക്ക് ബാക്കിയുള്ള വേറെ ഏതെങ്കിലും മാർഗ്ഗം ശ്രമിച്ചാലും നമുക്ക് കുറെ സ്റ്റെപ്പുകൾ വരും. അപ്പൊ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, നമ്മുടെ തെവിനിൻസ് തിയറങ്ങൾ നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന കാര്യമാണ്. അപ്പൊ ഈ തിയറം ഉപയോഗിക്കാൻ നമുക്ക് പെട്ടെന്ന് ഇതിലുള്ള കറണ്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ പ്രധാന ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ, ഫസ്റ്റ് ഇവിടെ നമ്മുടെ VTH, അതായത് തെവിനിൻസ് വോൾട്ടേജ് VTH നമ്മൾ കണ്ടുപിടിക്കണം. അതിനുശേഷം RTH കണ്ടുപിടിക്കുക. RTH മീൻസ് തെവിനിൻസ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് ആദ്യം തെവിനിൻസ് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, തെവിനിൻസ് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞത്, നമ്മൾ ആദ്യം തിയറം പറയാൻ പറഞ്ഞു, തെവിനിൻസ് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഇതിനെ ലോഡിനെ നമ്മൾ മാറ്റണം. ലോഡിനെ മാറ്റിയിട്ട് ഈ സർക്യൂട്ട് നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ആക്കണം അല്ലേ. അപ്പൊ ഈ ലോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇത്, അതായത് നമുക്ക് ഇത് ഇവിടെയാണ് നമ്മൾ ഇതിന്റെ കറണ്ട് കണ്ടുപിടിക്കുന്നത്. സോ അത് നമ്മൾ ലോഡായിട്ട് കണക്കാക്കുന്നത്. ഈ ലോഡിനെ നമ്മൾ മാറ്റുക, ലോഡിനെ ഇങ്ങനെ മാറ്റി കഴിയുമ്പോൾ ഇത് ഓപ്പൺ സർക്യൂട്ട് ആയി അല്ലേ. ലോഡിനെ മാറ്റി ഞാൻ ഓപ്പൺ സർക്യൂട്ട് ചെയ്തു നോക്കിയാൽ, ലോഡിനെ മാറ്റി ഓപ്പൺ സർക്യൂട്ട് ചെയ്തു, ലോഡിനെ മാറ്റി ഓപ്പൺ സർക്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ഇവിടുത്തെ വോൾട്ടേജ് ആണ്, അതായത് ഇവിടുത്തെ വോൾട്ടേജിന് അക്രോസ് ഈ പോയിന്റ് അക്രോസ് വരുന്ന വോൾട്ടേജ് ആണ് നമ്മുടെ എന്ത്, നമ്മുടെ
VT, Thevenin's voltage, this is across the voltage. This is the I into R. This is the voltage. This is the voltage. This is the point of voltage. This is the point of voltage. V1 is represented here. This is the point of voltage, V2. That is the voltage. Voltage is the definition of voltage. This is the potential difference in the voltage. Normally, we have to do the voltage. Minus V2, so, V1 in the voltage, and V minus V2 in the voltage, and VTH is the voltage. Okay, so, V1 is the voltage. V2 total voltage V ആണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അതായത് വോൾട്ടേജ് V1 കണ്ടുപിടിക്കുന്ന വെച്ചാൽ ഇവിടുത്തെ റെസിസ്റ്റൻസ് എത്രയാണ് R1 ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് R1 പ്ലസ് R2 ഇൻടു ടോട്ടൽ വോൾട്ടേജ് ചെയ്താൽ നമുക്ക് V1 കിട്ടും ഇനി V2 കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം V2 എന്ന് പറയുമ്പോൾ എന്ത് വരും V2 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ റെസിസ്റ്റൻസ് കൊടുക്കണം അതായത് R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 ഇൻടു ടോട്ടൽ വോൾട്ടേജ് V V2 is 34.78 volt. V1 minus V2 is 37.5 V2 is 34.78
37.5 മൈനസ് 34.7 എത്ര കിട്ടും? 2.717 വോൾട്ട് കിട്ടി. 2.717 വോൾട്ട്. അതാണ് നമ്മുടെ വി ടി എച്ച്. നമുക്ക് വി ടി എച്ച് നമുക്ക് കിട്ടി എത്ര? വി ടി എച്ച് എന്ന് പറയുന്നത് 2.717 വോൾട്ട്. നമുക്ക് തെവെനിൻസ് തിയറം വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു പകുതി മാർഗം കിട്ടും, കാരണം നമ്മൾ തെവെനിൻസ് വോൾട്ടേജ് ആണ് വെച്ചു. അടുത്ത നമുക്ക് എന്താണ് പഠിക്കേണ്ടത്? തെവെനിൻസ് റെസിസ്റ്റൻസ് ആണ് പഠിക്കണം. ഓക്കെ, അതായത് തെവെനിൻസ് ഇക്വൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. കാരണം എങ്ങനെയാണ് പഠിക്കുന്നത്? തെവെനിൻസ് വോൾട്ടേജ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പിന്നെ അടുത്ത എന്ത് ചെയ്യും? ഓക്കെ, നമുക്ക് ഇത്രയും ചെയ്ത് നമ്മുടെ ലോഡ് 5 ഓം. ഓക്കെ, നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തെവെനിൻസ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ തെവെനിൻസ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇനി ഇക്വൽ സർക്യൂട്ട് ആകേണ്ടത്. നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ട ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വോൾട്ടേജ് സോഴ്സ്, വോൾട്ടേജ് സോഴ്സ് എല്ലാം എന്ത് ചെയ്യണം? നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. നമ്മൾ നമ്മുടെ സൂപ്പർപൊസിഷൻ തിയറത്തിൽ പറഞ്ഞ സൂപ്പർപൊസിഷൻ തിയറം ഞാൻ പറഞ്ഞായിരുന്നു, അത് വേണം നോക്കുക. അപ്പൊ അതിൽ പറഞ്ഞ പോലെ നമ്മൾ വോൾട്ടേജ് സോഴ്സസ് ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. ഇനി കറണ്ട് സോഴ്സസ് ഉണ്ടെങ്കിൽ, കറണ്ട് സോഴ്സസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഓപ്പൺ സർക്യൂട്ട് ചെയ്യണം, ഓപ്പൺ സർക്യൂട്ട് ചെയ്യണം. അതിനുശേഷം നമ്മുടെ ലോഡ് റിമൂവ് ചെയ്യുക. ലോഡ് റിമൂവ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, ലോഡ് റിമൂവ് ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, സോ ഞാൻ വോൾട്ടേജ് സോഴ്സ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് കറണ്ട് സോഴ്സ് ഒന്നും ഇല്ല. പിന്നെ നമ്മുടെ ലോഡ് ഞാൻ റിമൂവ് ചെയ്തു, ലോഡ് ഞാൻ റിമൂവ് ചെയ്തു. ഇത്ര ചെയ്തിട്ട് നമുക്ക് ഇത് ഇക്വൽ റെസിസ്റ്റൻസ് ആണ് എടുക്കുന്നത്. ഇക്വൽ റെസിസ്റ്റൻസ് ഇവിടെ ഇക്വൽ റെസിസ്റ്റൻസ് എടുക്കുന്ന വെച്ചാൽ നോർമലി നമ്മൾ ഇവിടെ നല്ല നോക്കേണ്ടത്, അത് ശ്രദ്ധിക്കണം. ഇതിന്റെ ഇക്വൽ റെസിസ്റ്റൻസ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓക്കെ, നമുക്ക് ഇവിടെ ഒരു കറണ്ട് അതി അപ്ലൈ ചെയ്തേക്കാം. അപ്പൊ ഇവിടെ ഇവിടെ നമ്മൾ ലോഡ് സൈഡിൽ നിന്നാണ് നോക്കുന്നത്. ഇപ്പൊ ലോഡ് സൈഡിൽ നിന്ന് ഒരു കറണ്ട് വരുമ്പോൾ ഈ കറണ്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ആകുന്നില്ലേ? സോ കറണ്ട് സ്പ്ലിറ്റ് ആകുന്ന സ്ഥലം നമുക്ക് എന്ത് ചെയ്യാം? കറണ്ട് സ്പ്ലിറ്റ് ആകുന്ന സ്ഥലത്ത് നമുക്ക് ഇവിടെ പാരലൽ സർക്യൂട്ടിൽ നമ്മൾ കറണ്ട് സ്പ്ലിറ്റ് ആകും. സീരീസിൽ ഇരിക്കുന്നത് നോക്കിയാൽ ഒരു പാരലൽ സർക്യൂട്ട് വരയ്ക്കുമ്പോൾ അല്ലേ നമ്മൾ കറണ്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ആയി പോകുന്നത്. സോ നമുക്ക് മനസ്സിലാകും ഈ 10 ഓമും 6 ഓമും എങ്ങനെ ആയിരിക്കും? പാരലൽ ആണ്. അപ്പൊ നമുക്ക് എഴുതാം 6 ഓമും 10 ഓമും പാരലൽ ആണെന്ന് മനസ്സിലായി. ഇനി അതുപോലെ തന്നെ ഇവിടെ നോക്കിയേ, ഇവിടെ വരുമ്പോഴും ഈ കറണ്ട് സ്പ്ലിറ്റ് ആകുന്നുണ്ട് ഇങ്ങനെ നോക്കിയാൽ. സോ 15 ഓമും 8 ഓമും പാരലൽ ആണ്. സോ 15 ഓമും 8 ഓമും പാരലൽ ആണെന്ന് മനസ്സിലായി. ഇനി നോക്കിയേ, ഇത് രണ്ടും കൂടെ ഇവിടെ വന്നിട്ട് ഈ രണ്ടും കൂടെ ഇവിടെ കൂടിച്ചേരുമല്ലേ. സോ ഈ ഒരു ബ്രാഞ്ചും, അതായത് ഈ ഒരു ബ്രാഞ്ചും ഈ ഒരു ബ്രാഞ്ചും കൂടെ ഇവിടെ ആഡ് ചെയ്യുകയാണ്. ആഡ് ചെയ്യുന്നത് എവിടെയാണ്? ഒരു സീരീസ്, അതായത് സീരീസ് ആകുന്ന കേസിലാണ് അഡീഷൻ വരുന്നത് അല്ലേ. അങ്ങനെ നമ്മൾ പെട്ടെന്ന് എഴുതുന്ന രീതി പറഞ്ഞ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് സർക്യൂട്ട് സോൾവ് ചെയ്യാം. നമ്മൾ ഈ സൈഡിൽ നിന്നാണ് നോക്കാവുള്ളൂ, അപ്പോഴും നമ്മൾ ലോഡ് സൈഡിലാണ് നോക്കാവുള്ളൂ. ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഞാൻ പെട്ടെന്ന് മനസ്സിലാകാനാണ് ഈ ഒരു കറണ്ട് രീതി പറഞ്ഞത്. കറണ്ട് സ്പ്ലിറ്റ് അപ്പ് ആയി പോകണം, അവിടെ ആ ഒരു റെസിസ്റ്റർ പാരലൽ ആയിരിക്കും. കറണ്ട് ആഡ് ചെയ്ത് വരുവാണെങ്കിൽ അത് തമ്മിൽ എന്ത് ചെയ്യായിരിക്കും? സീരീസ് ആയിട്ട് മീൻസ് അഡീഷൻ ആയിരിക്കും വരുന്നത്. മീൻസ് സീരീസിൽ എങ്ങനെ ആഡ് ചെയ്യുക? പാരലൽ ആകുമ്പോൾ പാരലലിന്റെ ഇക്വേഷൻ ചെയ്യുക. സോ നമുക്ക് മനസ്സിലായി 6 ഓമും 10 ഓമും പാരലൽ ആണ്, 15 ഓമും 8 ഓമും പാരലൽ ആണ്. ഇനി ഈ രണ്ട് ബ്രാഞ്ചുകൾ തമ്മിൽ സീരീസ് ആണെന്ന് പറഞ്ഞു. സോ അഡീഷൻ ആയിരിക്കും വരുന്നത്. നമ്മൾ ടോട്ടൽ റെസിസ്റ്റൻസ് ആർ ടി എച്ച് എന്ന് പറയുന്നത് ഇതായിരിക്കും. അതായത് 6 ഓം പാരലൽ വിത്ത് 10 ഓം 15 ഓം പാരലൽ വിത്ത് 8 ഓം. അപ്പൊ 6 ഓം പാരലൽ വിത്ത് 10 ഓം എങ്ങനെ ആയിരിക്കും? 6 × 10 / 6 + 10 + 15 പാരലൽ വിത്ത് 8 എന്ന് പറയുന്നത് എന്തായിരിക്കും? 15 × 8 / 50 + 8 എത്ര കിട്ടും? 3.7 + 5.21 കിട്ടും. ഈക്വൽ ടു 8.97 ഓം കിട്ടും. ഓക്കെ, നമുക്ക് ഇപ്പൊ നമ്മുടെ ആർ ടി എച്ച് കിട്ടി 8.97 ഓം എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എഴുതി നോക്കാം. നമുക്ക് കിട്ടിയ ആർ ടി എച്ച് എന്ന് പറയുന്നത് 8.97 ഓം കിട്ടി. നമുക്ക് ഏതൊരു സർക്യൂട്ട് വന്നാലും നമുക്ക് സോൾവ് ചെയ്യണം. നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആദ്യം വോൾട്ടേജ് വോൾട്ടേജ് സോഴ്സ് കണ്ടുപിടിക്കുന്നത് നമ്മൾ ആ ഒരു ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കണം. നമ്മൾ ആർ ടി എച്ച് അതായത് തെവെനിൻസ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഒരു അതായത് നമ്മുടെ ലോഡ് സൈഡിൽ നിന്ന് നമ്മൾ ഇക്വൽ റെസിസ്റ്റൻസ് നോക്കണം. ആ സമയത്താണ് വോൾട്ടേജ് സോഴ്സുകളെല്ലാം ഷോർട്ട് സർക്യൂട്ട് വേണം. കറണ്ട് സോഴ്സുകൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം ഓപ്പൺ സർക്യൂട്ട്. ഈ ഒരു കാര്യം മറ്റു ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നമ്മുടെ ചോദ്യം എന്താണ്? കറണ്ട് ആണല്ലേ, കറണ്ട് ത്രൂ 5 ഓം റെസിസ്റ്റൻസ്. അത് കണ്ടുപിടിക്കാൻ നമ്മൾ നമ്മുടെ തെവെനിൻസ് ഇക്വൽ സർക്യൂട്ട് ആയി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് തെവെനിൻസ് ഇക്വൽ സർക്യൂട്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ. ഓക്കെ, നമ്മുടെ തെവെനിൻസ് ഇക്വൽ സർക്യൂട്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? തെവെനിൻസ് വോൾട്ടേജ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പൊ തെവെനിൻസ് വോൾട്ടേജ് വരച്ച് ഇനി നമുക്ക് തെവെനിൻസ് റെസിസ്റ്റൻസ് വരയ്ക്കണം. ദെൻ നമ്മുടെ ലോഡ്, ഇത് എപ്പോഴും എല്ലായിടത്തും സെയിം ആയിരിക്കും. തെവെനിൻസിന് എല്ലായിടത്തും സെയിം ആയിരിക്കും. വോൾട്ടേജ് സോഴ്സ് സീരീസ് വിത്ത് തെവെനിൻസ് റെസിസ്റ്റൻസ്, സീരീസ് വിത്ത് ലോഡ്. ഇതിൽ തെവെനിൻസ് റെസിസ്റ്റൻസ് ആർ ടി എച്ച്, ഇത് നമ്മുടെ ലോഡ് റെസിസ്റ്റൻസ്. ലോഡ് എത്രയാണ് നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത്? 5 ഓം ആയിരുന്നു അല്ലേ. 5 ഓം തെവെനിൻസ് റെസിസ്റ്റൻസ് നമുക്ക് എത്ര കിട്ടി? 8.97 ഓം.
Thevenin's voltage 2.717. 2.717 volt Thevenin's voltage kitti. So namak ivide current kittona endu namak ariyam oru series circuit la current appo same aayirikku. So namak ivide current kandupidikkana v sorry current I is equal to adayid ivide povana current namak ariyam current I is equal to endayirikku V by R aanu. So voltage ethraya 2.717 divided by R ennu parayana oru series circuit aanu. Series circuit la namak R ennu parayana endayirikkum RTH plus RL ആയിരിക്കും നമ്മുടെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമുക്ക് RTH എത്രയാണെന്ന് അറിയാം, 8.97 RL എന്ന് അറിയാം, ലോഡ് എന്ന് പറയുന്നത് 5 ആണെന്ന് അറിയാം. സോ നമുക്ക് 2.717 ഡിവൈഡഡ് ബൈ എത്ര കിട്ടും, 13.97. ചെയ്യുമ്പോൾ എത്ര കിട്ടും നോക്കിയാൽ 0.194 ആമ്പിയർ ആമ്പിയറിൽ കിട്ടും. ഈ രീതിയിലാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പം നോർമലി നമ്മൾ ഇതിപ്പം ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചോദ്യമൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, യൂണിവേഴ്സിറ്റിക്ക് ചാൻസ് ഉണ്ട്. ഈ ഒരു മോഡൽ അതായത് ബ്രിഡ്ജ് ടൈപ്പ് രീതിയിൽ ഇതിന് മുന്നേ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇത് റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം നോർമലി നമുക്ക് ഇത്രയും പാടില്ല, സിമ്പിൾ സർക്യൂട്ട് ചെയ്താൽ നമുക്ക് സോൾവ് ചെയ്യാൻ ഇത്രയും പാടില്ല. നമുക്ക് ബ്രിഡ്ജ് ടൈപ്പൊക്കെ തരുമ്പം നമുക്ക് സോൾവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാര്യം നമുക്ക് ഓരോ പോയിന്റിനെ വെച്ച് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പം ഈ ഒരു ചോദ്യങ്ങൾ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇതിന് കുറഞ്ഞ ലെവൽ വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇത് കുറച്ചും കൂടെ തെവിലിൻസിന് തന്നെ കുറച്ചും കൂടെ കൂടിയ ലെവൽ എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റെപ്പ് കുറച്ച് കൂടുതൽ വരുന്ന രീതിയിലുള്ള പ്രോബ്ലം ആണ്. അപ്പോൾ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇതിന് താഴത്തുള്ള പ്രോബ്ലം ഒക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പം ചെയ്യാൻ പറ്റും. അപ്പോൾ തെവിലിൻസ് തിയറം സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക.